എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി ഫിസിക്സിലെ തേർഡ് ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ഫ്രീ ഫോളിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഫ്രീ ഫോൾ അറിയാമല്ലോ എ മോഷൻ അണ്ടർ ദി എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളി ഈസ് കോൾഡ് ഫ്രീ ഫോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളി മീൻസ് You have to neglect even the air resistance. Angana fall, chain in the body acceleration down. That acceleration is called acceleration due to gravity, and we know the value of acceleration due to gravity is 9.8 meter per second square. if two objects of different masses are falling under gravity, even though both of them are attracted by different forces by Earth, both of them are getting same acceleration. ഇതിനോടൊപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പാത്ത് ഇൻഡിപ്പെൻ്റൻ്റ് ബോഡി ട്രാവൽ ചെയ്യുന്ന പാത്തിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യാറില്ല പിന്നെ എന്തിനാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ദി ഓബ്ജക്റ്റ് ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാം ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യൂ a boy is playing with a ball on the terrace of a multi story building 25 meter high calculate the time the ball takes to reach the ground if first question he drops the ball second question he throws the ball Vertically up with a speed of 20 meter per second, and the third question, he throws the ball vertically down with a speed of 20 meter per second. Okay, question number one. A boy is playing with a ball on the terrace of a multi-story building, and he is going to drop the ball down. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ഗ്രൗണ്ട് ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മൂന്ന് ഡിഫറെൻ്റ് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട് ഇൻ ദ ഫസ്റ്റ് കേസ് ദ ബോയ് ഈസ് ഡ്രോപ്പിംഗ് ദ ബോൾ ഇൻ ദ സെക്കൻഡ് കേസ് ദ ബോയ് ഈസ് ത്രോയിങ് ദ ബോൾ വേർട്ടിക്കലി അപ്പ് ആ കേസിലെന്താ സംഭവിക്കുന്നത് ബോള് ആ ടോപ്പിൽ നിന്ന് കുറേ കൂടി മുകളിലേക്ക് പോയതിന് ശേഷം ഇറ്റ് വിൽ കം ഡൗൺ തേർഡ് കേസിലോ ദ ബോയ് ഈസ് ത്രോയിങ് ദ ബോൾ വേർട്ടിക്കലി ഡൗൺ ഈ മൂന്ന് കേസിലും ബോൾ ഗ്രൗണ്ടിലെത്തുന്ന ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഓരോ പാർട്ടായി നോക്കാം ഇൻ ദ ഫസ്റ്റ് കേസ് ദ ബോയ് ഈസ് ഡ്രോപ്പിംഗ് ദ ബോൾ അല്ലേ ഡേ ഈ കാണുന്നതാണ് ആ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്ന് വിചാരിക്കും ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഗിവൺ ട്വൻറ്റി ഫൈവ് മീറ്റർ ദാ ഈ പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്നാണ് ബോൾ ഡ്രോപ്പ് ചെയ്യുന്നത് സോ ദിസ് ഈസ് ദി ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോൾ When the ball hits the ground, this will be the position of the ball. I'm going drop which what will be the initial velocity of the ball. Initially, the velocity of the ball is zero. So we can write V0 equal to zero. the ball is reaching ground. Just tell me what is the displacement of the ball? Displacement

ബോളിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ല വാട്ട് ഇസ് ദക്സലറേഷൻ ഓഫ് ദ ബോൾ വിനോ എ ഈക്വൽസ് മൈനസ് ജി ഈ നെഗറ്റീവ് സൈൻ്റെ മീനിങ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദിസ് ആക്സലറേഷൻ ഈസ് ഡിറക്റ്റഡ് ഡൗൺവേർഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടി ആൻഡ് യു ഹാവ് ദ ഈക്വേഷൻ വൈ ഈക്വൽസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വാട്ട് ഈസ് വി സീറോ സീറോ സോ ദാറ്റ് ടേം വിൽ വാനിഷ് അല്ലേ വാട്ട് ഈസ് ലെഫ്റ്റ് വൈ ഈക്വൽസ് ഹാഫ് എ ടി സ്ക്വയർ Rearrange this equation for t square. So, what you are getting? t square equals 2y divided by a. Or what is t? Square root of 2y by a. What is y? Minus 25. a is minus g. For convenience, I am taking g as 10 meter per second square. Calculate you. T the value for T equals root 5 second. Root 5 calculate you and you will get the time as 2.24 second that means if the boy drops the ball the ball will reach the ground in 2.24 seconds case in the second case they say the boy is throwing the ball vertically up so this is the initial position of the ball from here the ball is reaching up to the point c then from ദെ ഫ്രം സി ദോൾ വിൽ ഫോൾ ടു ദി ഗ്രൗണ്ട് സോ നമുക്കിവിടെ ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോൾ ഈസ് ഇറ്റ് സീറോ സീറോ അല്ല ഇവിടെ ബോളെ ഡ്രോപ്പ് ചെയ്യല്ല ഹീ ഇസ് ത്രോയിങ് ദ ബോൾ വിത്ത് എ സ്പീഡ് ഓഫ് ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് സോ വി സീറോ ഈക്വൽസ് ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് വി സീറോ എന്ന വെലോസിറ്റി ഒരു വെക്ടറാണ് സോ വി ഹാവ് ടു സേ ഇറ്റ്സ് ഡയറക്ഷൻ ഉൾസോ ആ ഡയറക്ഷൻ അപ്പുവേർഡല്ലേ so we can write v0 equals plus 20 meter per second what is displacement of the ball namukareya displacement depends only on the initial position and the final position and it is independent of the path appo yenu the object travel the initial position a him, final position b displacement of the ball is y equals minus 25 meter എന്താണ് ആ നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഈ കേസിൽ നമുക്ക് ടി കാൽക്കുലേറ്റ് ചെയ്യണം സോ എഗെയിൻ വി ക്യാൻ ഗോ ഫോർ ദി ഇക്വേഷൻ വൈ ഈക്വൽസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഈ ഇക്വേഷനിലേക്ക് നമുക്കറിയാവുന്ന എല്ലാ വാല്യൂസും സബ്സ്യൂട്ട് ചെയ്യൂ സബ്സ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും മൈനസ് ട്വൻറ്റി ഫൈവ് ഈക്വൽസ് ട്വൻറ്റി ടി മൈനസ് വൺ ബൈ ടു ഇൻറ്റു ടെൻ ഇൻറ്റു െ എല്ലേ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ ഫൈവ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ കിട്ടിയ സിമ്പിൾ ഇക്വേഷൻ വാട്ട് ഇസ് അറ്റ് ഇക്വേഷൻ മൈനസ് ഫൈവ് ഈക്വൽസ് ഫോർ ടി മൈനസ് ടി സ്ക്വയർ നമുക്കിതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം ടി സ്ക്വയർ മൈനസ് ഫോർ ടി മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ഇനോ ദ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടി അല്ലേ നമുക്കതിനെ സോൾവ് ചെയ്യാം ആ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈനസ് ഫൈവിൻ്റെ ഫാക്ടേഴ്സ് എടുക്കും ആ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും കൂടി സം മൈനസ് ഫോർ ആയിരിക്കണം സോ ദ ഫാക്ടേഴ്സ് ആർ വൺ ആൻഡ് മൈനസ് ഫൈവ് സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ടി പ്ലസ് വൺ ഇൻ ടു ടി മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ഇഫ് ടി പ്ലസ് വൺ ഈക്വൽ ടു സീറോ വാട്ട് ഇസ് ടി ഈക്വൽസ് മൈനസ് വൺ സെക്കൻഡ് അല്ലേ ടി ഈക്വൽസ് മൈനസ് വൺ Other physically meaningful solution because time is negative, you neglect that. Other solution? T minus 5 is equal to 0, which implies t equals 5 seconds. So, in this case, the body will take 5 seconds to reach the ground. In the third part, the boy is throwing the ball vertically down. From the top of the building A, he is throwing the ball vertically down to the point B. വാട്ട് ഇസ് എനിഷ്യൽ വെലോസിറ്റി ഇപ്പം നമുക്ക് പറയാൻ പറ്റും വി സീറോ ഈക്വൽസ് യെസ് മൈനസ് ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ബിക്കോസ് ദ ബോഡിസ് ത്രോൺ ഡൗൺ വേർസ് ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഈക്വൽസ് മൈനസ് ട്വൻറ്റി ഫൈവ് മീറ്റർ അഗെയിൻ ദ സെയിം വാല്യൂ വാട്ട് ഇസ് എ മൈനസ് ജി തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്തതുപോലെ യു ഹാവ് ടു കാൽക്കുലേറ്റ് ടി വാട്ട് ഇസ് എ ഈക്വേഷൻ വൈ ഈക്വൽസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ സബ്സ്റ്റ്യൂട്ട് ചെയ്യൂ എന്ത് ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് Minus 25 equals minus 20t minus half into 10 into t square. Kind of cancel number divide so we'll get minus 5 equals minus 40 minus t square. we rearrange this, t square plus 40 minus 5 equals 0. Okay, now let's solve this equation. Minus 5 into factors, Sum must be plus 4 the factors minus 1 and 5 so how we can write this t minus 1 into t plus 5 is equal to 0 if t minus 1 equal to 0 you will get t equal to 1 second okay. that is an acceptable solution at the solution t plus 5 is equal to 0 that gives you t equals minus 5 second a solution of accept because that time is negative സോ ദ ആൻസർ ഈസ് വൺ സെക്കൻഡ് ഈ മോഷൻ എസ് സ്പ്രെയിൽ ലൈൻ എന്ന ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് റിലേറ്റീവ് വെലോസിറ്റി എന്താണ് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്നറിയാൻ നിങ്ങളൊരു മൾട്ടി ലൈൻ ഹൈവേയിലൂടെ ഒരു കാറിൽ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങളൊരു തൊട്ടടുത്ത ലൈനിൽ ഒരു കാറുണ്ട് ആ കാറിൻ്റെ സ്പീഡും നിങ്ങളുടെ കാറിൻ്റെ സ്പീഡും സെയിം തന്നെയാണ് എന്ന് വിചാരിക്കും ആൻഡ് ബോത്ത് ഓഫ് യു ആർ ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാർ റെസ്റ്റലാകുന്നത് പോലെ തന്നെയല്ലേ പക്ഷേ ആക്ച്വലി ആ കാർ റെസ്റ്റിലാണോ അല്ലല്ലോ നിങ്ങളൊരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ തൊട്ട് അടുത്ത ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ നിങ്ങളെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോയാൽ ആ ട്രെയിനിനകത്തുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും വളരെ സ്ലോ ആയി മാത്രമേ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും ഇനി ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോഴാണെങ്കിലോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റായി ഒരു ട്രെയിൻ ട്രാവൽ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ട്രെയിൻ അകത്തുള്ള ആളുകളെ വളരെ വ്യക്തമായി കാണാൻ പറ്റില്ല വളരെ ഫാസ്റ്റായി ആ ട്രെയിൻ പോകുന്നതായി നിങ്ങൾ ഫീൽ ചെയ്യും ഇനി ഈ ട്രെയിനിൽ നിന്നുകൊണ്ട് നിങ്ങൾ തൊട്ട് താഴെ ആ ഗ്രൗണ്ടിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുന്നതിന് നമുക്കിതിന് ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം അതിനുവേണ്ടി നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ഇമാജിൻ ചെയ്യാം നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുകയാണ് നിങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബസ് സ്റ്റാൻഡിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെയാണ് എന്ന് വിചാരിക്കും

so in time t the particle will travel a distance of vt and the new position at the instant of time t is x of t if so hypomnemokandadana x of t equals x of 0 plus vt this is the equation for the position of an object now you imagine a situation like this here i have two objects a and another object b ഒരു സ്ട്രെറ്റ് ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുന്ന രണ്ട് കാറുകളാണ് എയും ബിയും എന്ന് വിചാരിച്ചോളൂ സി ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് എ ഈസ് എക്സ് എ ഓഫ് സീറോ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ബി ഈസ് എക്സ് ബി ഓഫ് സീറോ നിങ്ങൾ കാണാൻ പറ്റും എക്സ് എ ഓഫ് സീറോയും എക്സ് ബി ഓഫ് സീറോയും സെയിം അല്ല എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ദർ ഈസ് സം സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്സ് ദാറ്റ് മീൻസ് There is a separation between these two particles initially. Let the particle A is travelling with a constant average velocity Va. So, after a time t, the position of A will be xa of t. After that time t, the position of B will be xb of t. If xb of t and xa of t, we difference ഈ ഡിഫറൻസ് ആദ്യം ഉണ്ടായിരുന്ന അതേ ഡിഫറൻസ് തന്നെയാണോ എന്നാണ് നമുക്കറിയേണ്ടത് അതിനുവേണ്ടി നമുക്കാദ്യം ഈ രണ്ട് പുതിയ പൊസിഷൻസിൻ്റെയും ഇക്വേഷൻസ് എഴുതാം എഴുതി നോക്കൂ നിങ്ങളും കൂടി എന്നോടൊപ്പം എഴുതും എക്സ് എ ഓഫ് ടി ഇക്വൽസ് എക്സ് എ ഓഫ് സീറോ പ്ലസ് വി എ ടി സിമിലർലി വാട്ട് ഈസ് എക്സ് ബി ഓഫ് ടി എക്സ് ബി ഓഫ് ടി ഈക്വൽസ് എക്സ് ബി ഓഫ് സീറോ പ്ലസ് വി ബി

എക്സ് ബി ഓഫ് ടിയുടെയും എക്സ് എ ഓഫ് ടിയുടെയും വാല്യൂസ് അറിയാം ഈ രണ്ട് വാല്യൂസും നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കൂ എക്സ് ബി എ ഓഫ് ടി ഈക്വൽസ് എക്സ് ബി ഓഫ് സീറോ പ്ലസ് വി ബി ടി മൈനസ് ഓഫ് എക്സ് എ ഓഫ് സീറോ പ്ലസ് വി എ ഇൻറ്റു ടി നമുക്കിതിനൊന്ന് റീ അറേഞ്ച് ചെയ്തെഴുതാം ഞാൻ എങ്ങനെയാണ് റീ അറേഞ്ച് ചെയ്തതെന്ന് നോക്കൂ x b a of t equals x b of 0 minus x a of 0 plus vb minus va into t now to either position the equation either what is the velocity you can see velocity is vb minus va this vb minus va is called relative velocity of B with respect to A. So, we can write it as VBA equals VB minus VA. Remember, if is VBA is another velocity of B with respect to A, VB is velocity of B with respect to the ground and VA is velocity of A with respect to ground.

നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലെ രണ്ട് ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്ന രണ്ട് കാറുകളാണ് ഇത് എന്ന് വിചാരിച്ചോളൂ ഇനീഷ്യലി നിങ്ങൾക്കിതേ ഫിഗറിൽ കാണാം എക്കും ബിക്കും ബിക്കുമിടയിൽ ഇത്രയും ഉണ്ട് നൗ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ബോത്ത് പാർട്ടിക്കിൾസ് ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് ദ സെയിം സ്പീഡ് ദാറ്റ് മീൻസ് ബോത്ത് ഓഫ് ദം ആർ ഹാവിങ് സെയിം വെലോസിറ്റി സോ വി ക്യാൻ സേ വി എ ഈക്വൽ ടു വി ബി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തു പറ്റും ഈ രണ്ട് കാറും ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്താൽ ആദ്യത്തെ കാറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാർ റെസ്റ്റിലാണെന്ന് തോന്നും അല്ലേ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദം വിൽ ബി സീറു ഒന്നുകൂടിയുണ്ട് ഇപ്പോൾ രണ്ട് കാറിനും കാറിനുമിടയിൽ നിങ്ങൾക്കൊരു സെപ്പറേഷൻ കാണാം ഈ സെപ്പറേഷൻ എന്തു പറ്റും കാർ ട്രാവൽ ചെയ്യുമ്പോൾ റിമെമ്പർ ബോധ കാസ് ആർ ട്രാവലിംഗ് വിത്ത് ദ സെയിം സ്പീഡ് ഈ ഈ സെപ്പറേഷൻ കൂടുമോ കുറയുമോ ഓർ ഇറ്റ് വിൽ സ്റ്റേ ദ സെയിം അതെ ഈ സെപ്പറേഷൻ സെയിം ആയി തന്നെ നിൽക്കും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടേണ്ടത് ആദ്യം നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുക്കാം റിലേറ്റീവ് വെലോസിറ്റി വി എ ബി ഈക്വൽസ് വി എ മൈനസ് വി ബി ആൻഡ് യു നോ ബോത്ത് ഓഫ് ദ മാർ ഈക്വൽ സോ വി എ മൈനസ് വി ബി ഈക്വൽസ് സീറോ സോ ദ റിലേറ്റീവ് വെലോസിറ്റി ഈ സീറോ ഇതേ ഇക്വേഷനിൽ വി എ മൈനസ് വി ബി സീറോ ആകുമ്പോൾ

അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിനും ഇടയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ദ മോഷൻ നമുക്കിതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം ദ പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ് എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് ഗ്രാഫും ഇങ്ങനെ വന്നത് എന്ന് പറയാമോ ബോത്ത് ഓഫ് ദ മാർ ട്രാവലിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയത് ആ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പ് നോക്കൂ സ്ലോപ്പ് സെയിം ആണ് എന്താ റീസൺ ഒറ്റ റീസണേ ഉള്ളൂ ബോത്ത് ദ പാർട്ടിക്കിൾസ് ആർ ട്രാവലിംഗ് വിത്ത് ദ സെയിം വെലോസിറ്റി ഇനി ആ എ എന്ന ലൈനിനും ബി എന്ന ലൈനിനും ഇടയിലുള്ള സെപ്പറേഷൻ നോക്കി ത്രൂ ഔട്ട് ദാറ്റ് സെപ്പറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അതിൻ്റെ റീസണം നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ടതാണ് നോ ലെറ്റ്സ് ഗോ ഫോർ അനദർ സിറ്റുവേഷൻ വി എ ഇസ് ഗ്രേറ്റർ ദാൻ വി ബി അതെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് പാർട്ടിക്കിൾസിൽ എയുടെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റിയെക്കാളും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും എ ബി എ ഓവർടേക്ക് ചെയ്ത് പോകണ്ടേ അപ്പോൾ ഇപ്പോൾ ഫിഗറിൽ നോക്കൂ എക്കും ബിക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് എയുടെ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഈ സെപ്പറേഷൻ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എയുടെയും യുടെയും പൊസിഷൻ ഒന്നായി മാറും ആഫ്റ്റർ ദാറ്റ് എ വിൽ ഓവർടേക്ക് ബി ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി വിൽ എഗെയിൻ ഇൻക്രീസ് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും കിട്ടുക എന്നുകൂടി നോക്കാം ഞാൻ തെയ്യ് വരച്ചിരിക്കുന്നത് ബി എന്ന ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമുക്കറിയാം എയുടെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റിയെക്കാളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ എയുടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ബി എന്ന ലൈനിൻ്റെ സ്ലോപ്പിനെക്കാളും കൂടുതലായിരിക്കും സോ ദിസ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദി ഓബ്ജെക്ട് എ ഈ രണ്ട് ഇടയിലുള്ള സെപ്പറേഷൻ നോക്കൂ ആദ്യം ഒരു ലാർജ് സെപ്പറേഷൻ ഉണ്ട് ആ സെപ്പറേഷൻ ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് ഒരു പോയിന്റിൽ ആ സെപ്പറേഷൻ സീറോ ആയി മാറുന്നു ആ പോയിന്റിലാണ് എ എന്ന ഓബ്ജെക്റ്റ് ബി എ ഓവർടേക്ക് ചെയ്യുന്നത് ഓവർടേക്ക് ചെയ്തതിന് ശേഷം നോക്കൂ എക്കും ബിക്കും ഇടയിലുള്ള സെപ്പറേഷൻ കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഫിഗറിൽ കാണാം അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോവാം ലെറ്റ്സ് അസ്യൂം വി എ ആൻഡ് വി ബി ആർ എൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫിഗറിൽ നോക്കൂ എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം

സോ അതിൻ്റെ പൊസിഷൻ ടൈം റിലേഷൻഷിപ്പ് ഗ്രാഫിൽ നമുക്ക് ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഇനിഷ്യലി നോക്കൂ എക്കും ബിക്കും ഇടയിൽ നിങ്ങൾക്ക് ഒരു ലാർജ് സെപ്പറേഷൻ കാണാൻ പറ്റും ഗ്രാജുവലി ദാറ്റ് സെപ്പറേഷൻ ഡിക്രീസസ് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം സേ ടി ദ പാർട്ടിക്കിൾസ് മീറ്റ് ആഫ്റ്റർ ദാറ്റ് യു സി വാട്ട് ഹാപ്പൻസ് ദ റിലേറ്റീവ് പൊസിഷൻ ബിറ്റ്വീൻ ദം കണ്ടിന്യൂസ്ലി ഇൻക്രീസസ് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് Now, a question. is the question. Two parallel rail tracks run north south. Train A moves north with a speed of 54 km per hour, and train B moves south with a speed of 90 km per hour. What is the First question A, velocity of B with respect to A. Next question B, velocity of ground with respect to B. The third question C, velocity of a monkey running on the roof of the train A against its motion with a velocity.

so the velocity of the train a is 54 km per hour and velocity of the train b is minus 90 km per hour the 90 direction towards south is taken as negative see what is the first question velocity of b with respect to a that means we have to calculate V b a and we know V b a equals V b minus V a. Substitute you, value substitute you. That is minus 90 minus 54. What is that? Minus 144 kilometer per hour. In negative sign the meaning in the? The relative velocity is towards south. The velocity of the train B വിത്ത് റെസ്പെക്ട് ടു എ ഈസ് വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ ടുവേഴ്സ് സൗത്ത് നോക്കൂ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ ഇത് ഒബ്സേർവ് ചെയ്താൽ അയാൾ പറയും ബി എന്ന് പറയുന്ന ട്രെയിനിൻ്റെ സ്പീഡ് നയൻറ്റി കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് പക്ഷേ അതേ ട്രെയിനിൻ്റെ സ്പീഡ് എ എന്ന് ട്രെയിനിലിരുന്ന് ഒബ്സേർവ് ചെയ്യുന്ന ആൾ പറയുന്ന വാല്യു ആണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ നേരത്തെ നമ്മൾ കണ്ടതാണിത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് വരാം What is the velocity of ground with respect to B? Platform is velocity of the ground is 0. With respect to a person in the train B, what is the velocity of ground? This is question. So, we will write VGB means velocity of ground with respect to B equals VG minus VB. That is

ആ സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന ബി എന്ന ട്രെയിൻ ട്രെയിനിനകത്തിരിക്കുന്ന ആൾ പറയുന്നത് ദ ഗ്രൗണ്ട് ഈസ് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് നയൻറ്റി കിലോമീറ്റർ പെർ അവർ ടുവേഴ്സ് നോർത്ത് എന്നാണ് ലാസ്റ്റ് പാട്ട് കൂടി നോക്കാം എ മങ്കി ഈസ് റണ്ണിംഗ് ഓൺ ദി ടോപ്പ് ഓഫ് ദ ട്രെയിൻ എ വിത്ത് എ സ്പീഡ് ഓഫ് എയ്റ്റീൻ കിലോമീറ്റർ പെർ അവർ വിത്ത് റെസ്പെക്ട് ടു ദ ട്രെയിൻ എ നോക്കൂ ഇവിടെ An A in the train in the velocity mark the Velocity of the train A, V A with respect to the ground equal to 54 km per hour. And see, a monkey is running opposite to the direction of motion of A, and its speed is given as 18 km per hour. This is the velocity of the monkey with respect to A. So, we can write V m a equals minus 18 km per hour that monkey is running towards south. This is relative velocity of the monkey with respect to A. that we can write as Vm minus VA equals minus 18. in Vm, that is the velocity of the monkey with respect to ground. So Vm equals minus 18 plus VA.

സോ ദ മങ്കി ഓൾസോസ് മൂവിംഗ് നോർത്ത് പക്ഷേ ആ മങ്കിയുടെ സ്പീഡ് ബട്ട് ആസ് ഫാർ ദൺ ഓൺ ദ ഗ്രൗണ്ട് ദ മങ്കി ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് ഓൺലി തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ എന്ന സ്പീഡ് ഇല്ല ഇങ്ങനെയാണ് റിലേറ്റീവ് എലോസിറ്റി എന്ന കോൺസെപ്റ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയ മോഷൻ ലൈൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ വീണ്ടും ഉപയോഗിക്കും വളരെ ബേസിക് ആയ ഒരു ചാപ്റ്ററാണിത് ഈ ചാപ്റ്റർ വളരെ നന്നായി പഠിക്കുക ഇതിൻ്റെ എക്സ്റ്റൻഷനായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്